നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മൈഗ്രെയിൻ. എങ്കിലും സ്ത്രീകളിലാണ് കൂടുതലായും ഈ പ്രശ്നം കാണപ്പെടുന്നത്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ആയുർവേദ ചികിത്സയെയും പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടർ LC ലൂക്കോസ് തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കും. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ആരോട് സംസാരിച്ചാലും മൈഗ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തലവേദനകളുണ്ട്, ചികിത്സയിലാണ് എന്ന തരത്തിലുള്ള മറുപടികളാണ് എല്ലാവരും പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് മൈഗ്രെയിൻ വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം തന്നെ എന്താണ് മൈഗ്രെയിൻ എന്ന് വിശദീകരിക്കാം. വളരെ സാധാരണമായതും എന്നാൽ ഏറ്റവും അധികം സ്വയം ചികിത്സ തേടുന്നതുമായ ഒരു അസുഖമാണ് തലവേദന എന്നത്. അതിനാൽ തന്നെ പല രോഗികളും ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ പറയുന്നത്, ഡോക്ടറെ എനിക്ക് മൈഗ്രെയിൻ ആണ് എന്ന്. ഈ മൈഗ്രെയിൻ എന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, അതാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സാധാരണഗതിയില് കൊടിഞ്ഞി അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്നൊക്കെയാണ് ഈ മൈഗ്രെയിൻ അറിയപ്പെടുക. തലയുടെ ഒരു വശത്ത് നിന്നും ആരംഭിച്ച് തലയുടെ ഏകദേശം ഒരു അർദ്ധഭാഗം, അതായത് ഒരു പകുതി ഭാഗം അഫക്ട് ചെയ്യുന്ന, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനെ ചെന്നിക്കുത്ത് എന്ന് വിളിക്കുക. നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം തലയുടെ ഒരു ഭാഗം അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആയുർവേദ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അർദ്ധേത്തു മൂർധനഹ സോ അർദ്ധാവഭേദക, അതായത് തലയുടെ അർദ്ധഭാഗം, അതായത് അർദ്ധഭാഗത്തില് നെറ്റി, കണ്ണ്, പുരികം, ചെവി, കഴുത്ത് ഈ ഭാഗങ്ങളിലെല്ലാം ബാധിക്കുന്നതിനാലാണ് ഇതിനെ അർദ്ധാവഭേദക എന്ന് പറയുന്നത്. ഹെമിക്രാനിയ എന്നാണ്, ഹെമിക്രാനിയ എന്ന് വെച്ചാൽ തന്നെ അർദ്ധഭാഗം, ഹാഫ് പാർട്ട് ഓഫ് ദ ഹെഡ്. അപ്പം നമുക്ക് ഇത് മൈഗ്രെയിൻ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനമായ ലക്ഷണം തന്നെ തലയുടെ ഒരു ഭാഗത്ത് ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമുക്ക് പ്രായഭേദമനുസരിച്ച് ഒരു 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഈ മൈഗ്രെയിൻ കണ്ടുവരുന്നത്. അതിൽ തന്നെ പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കണ്ടുവരിക. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ തലച്ചോറിലും തലയോട്ടിയിലുമുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളുടെ പ്രവർത്തനം, അതായത് രക്തക്കുഴലുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കൾ തലച്ചോറിലെ നാഡീതന്തുക്കളെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഹോർമോണുകളുടെ പ്രവർത്തനം വഴിയായിട്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നു. കൗമാരക്കാരായ പെൺകുട്ടികളിലും മെനോപോസിന് മുൻപുള്ള സ്ത്രീകളുടെ അവസ്ഥയിലുമാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഡോക്ടർ, അതുപോലെ ഈ മൈഗ്രെയിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ, പല കാരണങ്ങളും പലരും പൊതുവായി പറയാറുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, അതായത് കൂടുതലായിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ ഇവയെല്ലാം തലവേദനയ്ക്ക് കാരണമാകുമെങ്കിലും ഈ സ്ട്രെസ് മൂലം ഈ രാസപദാർത്ഥങ്ങൾ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇതൊരു മൈഗ്രെയിൻ തലവേദനയായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കൂടുതൽ സമയം മൊബൈൽ സ്ക്രീൻ, പ്രത്യേകിച്ച് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മൊബൈൽ സ്ക്രീൻ നോക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കുക, അതല്ലെങ്കിൽ TV സ്ക്രീനിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കുക, ഇതൊക്കെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാറുണ്ട്. ഈ കണ്ണിന്റെ സ്ട്രെയിൻ തന്നെ ക്രമേണ മൈഗ്രെയിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, കൊക്കോകോള അല്ലെങ്കിൽ ചീസിന്റെ അമിതമായ ഉപയോഗം, കോഫിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ ക്രമേണ മൈഗ്രെയിൻ എന്ന ഒരു തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. ഡോക്ടർ, നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ നമുക്ക് തിരിച്ചറിയുന്നത് തലയുടെ ഒരു ഭാഗത്തായിട്ടാണ് തലവേദന വരുന്നത് എന്ന് പറഞ്ഞു. മറ്റെന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് മൈഗ്രെയിൻ തലവേദനകൾ മറ്റ് തലവേദനകളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മിക്കവാറും ആൾക്കാര് പറയുന്ന ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്, അവർക്ക് തലവേദന വരുന്നതിന് മുൻപേ, അതായത് മൈഗ്രെയിൻ വരുന്നതിന് മുൻപേ തിരിച്ചറിയാൻ സാധിക്കും. കണ്ണിന് മുൻപിൽ അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു വശത്തായിട്ട് കമ്പി പോലെയുള്ള തിളങ്ങുന്ന, അതല്ലെങ്കിൽ ഒരു പ്രകാശ, ഒരു മിന്നൽ പോലെ ഒരു പ്രകാശഗോളം അവർക്ക് കാണാൻ സാധിക്കും.
അതേ തുടർന്ന് ആൾക്കാർക്ക് ഒരു ശബ്ദിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ചിലപ്പോൾ ശബ്ദിക്കുക, അതുപോലെ തന്നെ വലിയ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നുക, അല്ലെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പെട്ടെന്ന് തലവേദന തുടങ്ങുക, അതല്ലെങ്കിൽ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം യാത്ര കഴിഞ്ഞിട്ടത്തേക്കും തലവേദന ഉണ്ടാവുക, അതുപോലെ വിശന്നിരിക്കുന്ന സമയങ്ങളിൽ തലവേദന ഉണ്ടാകുക, ഇതെല്ലാം മൈഗ്രെയിൻ ആണ് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങളാണ്, കാരണങ്ങളാണ്. പലപ്പോഴും കേൾക്കാറുണ്ട് ഓറ ഉള്ള മൈഗ്രെയിനും ഓറ ഇല്ലാത്ത മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്താണ് ഈ ഓറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? അതെ, ഓറ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പ്രകാശഗോളം അല്ലെങ്കിൽ ഒരു വെള്ള കമ്പികൾ പോലെയുള്ള പ്രകാശങ്ങൾ കണ്ണിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഗൗരവമേറിയ ടൈപ്പ് ഓറയാണ്, ഏർലി സ്റ്റേജിൽ ഇത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇത് മൈഗ്രെയിൻ വിത്ത് ഓറ. നമുക്ക് അതിന്റെ ചികിത്സകളിലും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ തീരെ ചെറുപ്പക്കാല കുട്ടികളിൽ അത്ര കാണാറില്ല, കുറച്ചുകൂടി ഒരു മിഡിൽ ഏജ് യങ്സ്റ്റേഴ്സിലാണ് ഈ കണ്ടീഷൻ കണ്ടുവരുന്നത്. ഇപ്പോ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഇപ്പം കുട്ടികളെ അടക്കം ഇപ്പൊ വളരെയധികം ഈ ഒരു പ്രശ്നങ്ങൾ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ടാബും ഫോണും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയം ആയതുകൊണ്ട് പല കുട്ടികളും തലവേദന പറയുന്നത് കേൾക്കാറുണ്ട്. ഈ പ്രശ്നത്തിനുള്ള ഒരു പ്രതിവിധി എന്താണ് ഡോക്ടർ? ഇതിന് പ്രതിവിധിയായിട്ട് പറയാൻ സാധിക്കുന്നത് കഴിവതും കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ നോക്കുന്നത് ഒഴിവാക്കുക. അതായത് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സ്ക്രീൻ നോക്കിയതിനു ശേഷം ഒരു 2 മിനിറ്റ് ജസ്റ്റ് കുറച്ച് ദൂരേക്ക് നോക്കുക, അതല്ലായെങ്കിൽ ജസ്റ്റ് കൈയൊന്ന് പരസ്പരം തിരുമ്പി ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് കണ്ണിന് പുറമെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഒരു സെക്കൻഡ് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് സമയത്തേക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് തന്നെ ബ്ലിങ്ക് ചെയ്യുക, കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഇതൊക്കെ ഈ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ ചെറിയ തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുന്നതും ഇങ്ങനത്തെ സ്ട്രെസ്സുകൾ, അതായത് കണ്ണിന്റെ നെർവുകൾക്കുണ്ടാകുന്ന ഫറ്റീഗ് കുറയ്ക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡ് സീസണില് കൂടുതൽ സമയം ഈ മൊബൈൽ സ്ക്രീനുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾ അത്യാവശ്യമില്ലാതെ കൊണ്ട് ഈ മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളത്. പെട്ടെന്നുള്ള ശമനത്തിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അതിനുള്ള ആയുർവേദ പ്രതിവിധി എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുക അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ചിലപ്പോൾ എന്താണ് മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് മൂഡ് വേരിയേഷൻ ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക്, അതല്ലെങ്കിൽ പ്രകാശമില്ലാത്ത ഒരു ഇരുട്ട് മുറിയിൽ കയറി വിശ്രമിക്കുക. ഇനി അതല്ല, ചിലപ്പോൾ വിശന്നിരിക്കുമ്പോഴായിരിക്കാം ഈ തലവേദന വരുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായ ഭക്ഷണശീലം, ഭക്ഷണ ക്രമീകരണം ചെയ്യുക, അതായത് കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് ഒരു സ്വസ്ഥമായ സ്ഥലത്ത് കുറച്ച് സമയം വിശ്രമിക്കുക, അതല്ലെങ്കിൽ അല്പസമയം ഒന്ന് ഉറങ്ങുക. അതൊക്കെ നമ്മുടെ ഈ മൈഗ്രെയിൻ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു കുറവ് വരുത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഡോക്ടർ, പലപ്പോഴും തുടർച്ചയായ തലവേദന വന്ന ഡോക്ടറെ കാണിക്കുമ്പോൾ കണ്ണിന്റെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്, പലരും കണ്ണടകളും നിർദ്ദേശിക്കാറുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഡോക്ടർ? കണ്ണിന് പ്രശ്നമുണ്ടെങ്കിൽ അത് മൈഗ്രെയിനായി മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കണ്ണിന്റെ മസിലുകൾക്കുണ്ടാകുന്ന, അതുപോലെ തന്നെ കണ്ണിന്റെ ഞരമ്പുകൾക്കുണ്ടാകുന്ന ഫറ്റിഗ്നെസ്, ക്ഷയം അല്ലെങ്കിൽ ബലക്കുറവ്, ഇത് മൈഗ്രെയിന് കാരണമാവാറുണ്ട്. കാരണം നമുക്കറിയാം കുട്ടികളിലാണ് കൂടുതലായിട്ടും മയോപ്പിയ അല്ലെങ്കിൽ അസ്റ്റിഗ്മറ്റിസം തുടങ്ങിയ റിഫ്രാക്റ്റീവ് എറേഴ്സ് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ തക്ക സമയത്ത് അത് പരിഹരിച്ചില്ല എങ്കിൽ, അതിനാവശ്യമുള്ള ചികിത്സ തേടിയില്ല എങ്കിൽ, അത് ഒരുപക്ഷെ മൈഗ്രെയിൻ പിന്നെയുള്ള കാലങ്ങളിൽ മൈഗ്രെയിനായി മാറാറുണ്ട്. കാരണം ഈ നെർവുകളുടെ ഫറ്റീഗ്നെസ്, തലച്ചോറിലെ രക്തക്കുഴലുകൾക്ക് അസാധാരണ
സാധാരണമായ സങ്കോച വികാസങ്ങൾ ഉണ്ടാക്കുകയും തൽഫലമായി ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് ഈ മൈഗ്രെയിൻ ഉണ്ടായാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന മയോപ്പിയ അതുപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ റിഫ്രാക്റ്റീവ് എറേഴ്സ് തക്ക സമയത്ത് ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ, പലപ്പോഴും നമുക്ക് തലവേദന അല്ലെങ്കിൽ മറ്റ് മൈഗ്രെയിനുകളും മറ്റ് തലവേദനകളും ഒക്കെ വന്നാൽ പലപ്പോഴും വീട്ടിൽ നിന്ന് ചെറിയ തോതിലുള്ള ചികിത്സകളൊക്കെ ചെയ്ത് എന്തെങ്കിലും വേദന സംഹാരികളൊക്കെ കഴിച്ച് അത് തൽക്കാലത്തേക്ക് അടക്കുന്ന ഒരു സാഹചര്യമാണ് പലരുടെ അടുത്തുമുള്ളത്. എപ്പോഴാണ് തുടർച്ചയായ ഒരു ചികിത്സ ഇതിന് വേണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യം എങ്ങനെയാണ്? നല്ലൊരു ചോദ്യമാണ്. കാരണം സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തലവേദന വരുമ്പോൾ ഏറ്റവും അധികം സ്വയം ചികിത്സ തേടുന്ന ആൾക്കാരാണ് നമ്മൾ കാണുക. ഇത് മൈഗ്രെയിൻ ആണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ ആൾക്കാർ ഒറ്റമൂലി ചെയ്യുക അല്ലെങ്കിൽ തൽക്കാല പ്രതിവിധികൾ നേടുന്നൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പശ്ചാത്വ മാസ കുപ്പിരി സ്വയമേവച്ച ശാമിതി, അതായത് സ്വയം നമുക്ക് ശമനം കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ അടുത്ത വരിയിൽ പറയുന്നത് അതിവൃദ്ധസ്തു നയനം ശ്രവണമെന്ന വ വിനാശയം, അതായത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്കൽ ഒക്കെ വരുന്ന തലവേദനയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹോം റെമഡീസ് ഒക്കെ ഉപയോഗിച്ച് ചികിത്സിക്കാം. പക്ഷെ എപ്പോഴാണ് നമ്മൾ ഇതിന് ചികിത്സ തേടേണ്ടത്? ഒരു പക്ഷെ 15 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അതും അല്ലെങ്കിൽ 2-3 ദിവസം ഇടവിട്ടുള്ള പ്രസന്റേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സ തേടിയിരിക്കണം. ആചാര്യൻ പറയുന്നത്, നമ്മുടെ അഷ്ടാംഗഹൃദയത്തിൽ വാക്കുടാചാര്യൻ പറയുന്നത്, നമ്മൾ കൃത്യമായ ചികിത്സ തേടിയില്ലെങ്കിൽ ഈ കണ്ടീഷൻ വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാം, കേൾവി നഷ്ടപ്പെടാം, അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഇതിന് ചികിത്സ തേടേണ്ടതാണ്. അതായത് 3 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അതും അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ, അതും അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ നമുക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സ തേടിയിരിക്കണം. സ്വയം ചികിത്സയ്ക്ക് നമ്മൾ മുതിരരുത് എന്നാണ് നമ്മുടെ ആയുർവേദ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഈ മൈഗ്രെയിൻ തലവേദന ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമോ? സാധാരണ എല്ലാവരും പറയാറുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു ശമനം ഉണ്ടാകുന്നത്, മരുന്ന് നിർത്തിയാൽ പിന്നെയും വരുന്നതായിട്ടും പറയുന്നത് കേൾക്കാറുണ്ട്. എത്ര കാലത്തോളം നമ്മൾ ഇതിന് മരുന്ന് കഴിക്കേണ്ടതുണ്ട്? നമ്മുടെ ഞാനിപ്പം ആയുർവേദ ഡോക്ടറെ ഞാൻ പറയുകയാണ്, നമ്മുടെ ആയുർവേദത്തിലെ രോഗങ്ങളെ 3 തരത്തില് തരംതിരിക്കുന്നുണ്ട്. അതായത് സാധ്യ രോഗങ്ങൾ, യാപ്യ രോഗങ്ങൾ, അസാധ്യ രോഗങ്ങൾ, അതുപോലെ തന്നെ കൃച്ചര സാധ്യ രോഗങ്ങൾ എന്നുമുണ്ട്. നമ്മുടെ ആചാര്യന്മാര് ഈ മൈഗ്രെയിൻ, അതായത് അർദ്ധാവ ഭേദകം എന്നാണ് ആയുർവേദത്തില് മൈഗ്രെയിൻ അറിയപ്പെടുന്നത്. ഈ അർദ്ധാവ ഭേദകം എന്ന തലവേദനയെ സാധ്യ രോഗങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആയുർവേദത്തില് പരാമർശിച്ചിരിക്കുന്നത്. അതിനുള്ള ചികിത്സകൾ നമുക്കിവിടെ ലഭ്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല ഓരോരുത്തർക്കും എങ്ങനെയുള്ള ചികിത്സ, കാരണം ഓരോ വ്യക്തിയിലും ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ശരീരപ്രകൃതി ഇവയെല്ലാം എന്തായാലും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ ചികിത്സ അതേ ചികിത്സ മറ്റേ ആൾക്കും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമുക്കറിയാം ആയുർവേദ ലക്ഷണങ്ങൾ മാത്രമല്ല ഒരു രോഗിയുടെ ശരീരത്തെ മൊത്തമാണ് ശാരീരിക മാനസികമായ അവസ്ഥ നമ്മൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സകൾ ഒരേ രോഗത്തിലുള്ള ചികിത്സ പല രോഗികളിലും പല വിധത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ എത്ര കാലത്തേക്ക് വേണം എന്നുള്ളത് അതും രോഗിയുടെ ഡ്യൂറേഷൻ, ശാരീരിക പ്രകൃതി ഇതെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മിനിമം ഒരു നമ്മൾ സാധാരണഗതിയിൽ സാധാരണ നമ്മൾ ആൾക്കാരോട് നമ്മളോട് ചോദിക്കും എത്ര നാളും മരുന്ന് കഴിക്കണം, കാരണം ഇതിന് ഒരു ചികിത്സയും ഇല്ല അല്ലെങ്കിൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം, അതായത് BP എന്നുള്ള ഇതുപോലുള്ള രോഗങ്ങൾക്ക് മരണം വരെയും മരുന്ന് കഴിക്കുന്നത് പോലെ മൈഗ്രെയിനും മരണം വരെയും മരുന്ന് കഴിക്കണം എന്നാണല്ലോ ഒക്കെ പറഞ്ഞ് കേട്ടില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്റെ ചികിത്സാ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും കൃത്യമായ സമയത്ത് മരുന്ന് കഴിക്കുക, അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്ര കാലയളവിൽ മരുന്ന് കഴിക്കുക, ഈ രോഗം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും. എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം അങ്ങനെയൊക്കെ മരുന്ന് കഴിക്കരുത്. പക്ഷെ പൂർണ്ണമായും മൈഗ്രെയിൻ മാറിയ സന്തോഷം എന്നെ അറിയിച്ച ഒത്തിരി രോഗികളുടെ അനുഭവം എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടി ഒരു രോഗി ഡോക്ടറെ കാണാൻ വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ മാത്രം കേട്ട് ഇത് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ?
നമുക്ക് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റുകൾ വേണ്ട. പക്ഷെ നമുക്ക് ഇത് മൈഗ്രെയിൻ തന്നെയല്ല, മൈഗ്രെയിൻ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ചിലപ്പോൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും അണുബാധയുണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ചില ലക്ഷണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്കത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നിർദ്ദേശിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇതുപോലെ മൈഗ്രെയിൻ്റെ പോലെ തന്നെ അതികഠിനമായ ശക്തമായ വേദനകൾ ചില പേഷ്യൻസ് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തലച്ചോറിലുള്ള ട്യൂമറിന്റെയോ അതല്ലെങ്കിൽ ഹെമറേജിന്റെയോ അതായത് രക്തസ്രാവം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MRI അല്ലെങ്കിൽ CT സ്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിനപ്പുറം നമുക്ക് ഇത് തന്നെയാണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേറെ ടെസ്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ ആവശ്യമുണ്ടാവില്ല. ഡോക്ടർ, അതുപോലെ മൈഗ്രെയിനിന്റെ ആയുർവേദത്തിൽ ഇതിന്റെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ്? ആദ്യം തന്നെ മരുന്നുകൾ നൽകിയിട്ടാണോ ചികിത്സ ആരംഭിക്കുന്നത്? നമ്മൾ മൈഗ്രെയിൻ ചികിത്സിക്കുമ്പോൾ വളരെ ചെറിയ ഡ്യൂറേഷനുള്ള ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് മിക്കവാറും മരുന്നുകൾ കൊടുത്ത് തന്നെ ചികിത്സിക്കാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം എല്ലാവരും കുറച്ചു നാള് സ്വന്തം ചികിത്സ ചെയ്ത് അതുമല്ലെങ്കിൽ കുറച്ച് പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് അതിനൊക്കെ ശേഷമാണ് മിക്കവാറും ആയുർവേദ ഡോക്ടർമാരുടെ അടുത്ത് വരിക. അതിനാൽ തന്നെ നമുക്ക് ചികിത്സയുടെ അളവുകളും അതുപോലെ തന്നെ ഡ്യൂറേഷനും കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മരുന്നുകളിൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് മിക്കവാറും മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കും. എന്നാൽ ചില രോഗികൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഞാൻ സമയക്കുറവോട് ഇടപെടുകയാണ്. നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. ഹലോ ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മൈഗ്രെയിനെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിച്ചത് പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡോക്ടർ LC ലൂക്കോസ് ആണ്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.